हलो फ्रेंड्स वेलकम बैक टू समोचीस समोचीसल या स्वीट रेसीपीट वन हलव पपाय वैचा या हलव इवे तैयार अवेड़ी साधन अद तैयार नोक या पपाय ना पड़ता और पपाय तोलियल कल कट् मिक् अड़चेड़क कप पंचसार पपाय ना मधुरम पंचसार अलव कुथवा इन मधुर कुा मधुर आवश्यक पंचसार चेत या कप पंचसार इत मिक् समत नोकीट वरुण वी चेत कटो नवश्य ने यावेड़ा और ना स्पू अरीपड़ी अरीपड़ की पकर नमुक मैदयो कॉर्नफ्लोरो चेक या अरीपड़ियाणो तापर्य अब चेतक अब आदमी नमुक ई पपाय तोलियल कल कट् मिक्सीड़े पपाय हलव तैयार नोक हलव तैयारवश्यम पात्र वे चूड़ीटे अल्पू नुकान എടുത്തിരുന്ന പപ്പായ ഇതുപോലെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ആദ്യം ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യരുത് ഇത് നെയ്യിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ പപ്പായ മാത്രമാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തിരുന്നു ബാക്കി വന്ന പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഇതിൻ്റെ മധുരം നോക്കണം അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് അല്പം കൂടെ കൂട്ടി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പാണ് പഞ്ചസാര എടുത്തിരുന്നത് എടുത്തിരുന്ന പഞ്ചസാര മുഴുവനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഈ പപ്പായ ഇട്ട് മിക്സ് ആയി വരണം ഇതിവിടെ തിക്ക് ആയി വരുന്ന അനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം രണ്ടാമത്തെ സ്പൂൺ നെയ്യ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇതിവിടെ തിക്ക് ആയി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി അല്പം പാലിൽ കലക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പാല് വേണമെന്ന് നിർബന്ധമില്ല വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊടുക്കണം ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കട്ട കെട്ടാതെ നോക്കുക ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ് നന്നായിട്ട് ഇളക്കിക്കൊടുക്കണം ഇത് കട്ടിയായി തുടങ്ങുന്നുണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊടുക്കണം അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഇത് തിക്കാകുന്ന അനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ പരുവ ആകുന്നത് വരെ ഇത് വരട്ടിയെടുക്കണം ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം ഹൽവയാകുമ്പോഴത്തേനും ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനി നെയ്യ് നെയ്ക്ക് പകരം എണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പകരം എണ്ണ ചേർത്താൽ മതി ബാക്കിയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിക്കായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് മതിയാക്കാവുന്നതാണ് കേട്ടോ ഈ ടൈമിൽ നമ്മൾ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിരുന്നു അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ കാഷ്യനട്ടാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ടയായി കഴിഞ്ഞാൽ പിന്നെ ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം റെഡിയായി വരുന്നുണ്ട് അല്പം കൂടെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് എണ്ണ നെയ്യൊക്കെ വിട്ട് പാത്രത്തിൽ നിന്ന് നന്നായിട്ടിത് വിട്ട് വരുന്നുണ്ട് ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് മതിയാക്കാം നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം അണ്ടിപ്പരിപ്പൊക്കെ കയറി നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി ഇതുകൊണ്ട് സെറ്റാക്കി എടുക്കണം ഇതിനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഹൽവ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ടാം ഇവിടെ നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കുക
അതുപോലെ തന്നെ ഇത് ഞാൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 30 മിനിറ്റ് എടുത്തു കേട്ടോ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.